ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ തേങ്ങ ഇല്ലാതെ, തേങ്ങ അരക്കാതെ, തേങ്ങാപ്പാലില്ലാതെ തന്നെ നമുക്ക് നല്ല കൊഴുത്ത മീൻകറി ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്, അതിലെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക്, അതുപോലെ തന്നെ ഉലുവ, ഇതെല്ലാം ഒന്ന് ഡ്രൈ ആയിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഡ്രൈ ആയിട്ടാണ് റോസ്റ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. നന്നായിട്ട് പച്ചമണം പോകണം ഈ പൊടികളുടെ എല്ലാം. അതിനാണ് നമ്മൾ ചെറിയ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ആവശ്യത്തിന് എടുക്കുക, കുരുമുളകും ഉലുവ ഇതെല്ലാം വറുത്ത്, ആദ്യം ഉലുവയും കുരുമുളകും ഇട്ട് വറുത്തെടുത്ത് അതിൻ്റെ മേലൊക്കെ പൊടികൾ ഇട്ടിട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ അത് മിക്സിയുടെ ജാറിലിട്ട ശേഷം അതിലേക്ക് നമ്മൾ ചെറിയ ഉള്ളി കൂടി ഇടുക. കുറച്ചുകൂടി കൂടുതൽ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത്രയും ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ചേ ഉള്ളൂ, അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചേ ഇടുന്നുള്ളൂ. എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് അരച്ച് വെക്കാം കേട്ടോ. താളിക്കാനായിട്ട് നമുക്ക് കുറച്ച് ചെറിയ ഉള്ളിയും ഇഞ്ചിയും കൂടി എടുത്തിട്ടുണ്ട്. ചിലർ വെളുത്തുള്ളി ചേർക്കും, എനിക്ക് വെളുത്തുള്ളി ഇഷ്ടമല്ല. അപ്പോൾ നമുക്കതേ കടുക് കൂട്ടിയ ശേഷം ചെറിയ ഉള്ളിയും അതേപോലെ തന്നെ ഇഞ്ചിയും കൂടി ചതച്ചതും കൂടി നമ്മൾ ഇതിലേക്ക് ചേർക്കുക. കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതേ കടുക് കൂട്ടിയ ശേഷം അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പച്ചമണം മാറിയ ശേഷം, ഇഞ്ചിയുടെ പച്ചമുളക് മണം മാറിയ ശേഷം നമുക്ക് നമ്മൾ അരച്ചില്ലേ മുളക് പൊടി വറുത്ത് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് വറുത്ത് അരച്ചെടുത്തില്ലേ ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ പൊടികളെല്ലാം ഉലുവയും, അത് ഇതിലേക്ക് നമുക്ക് കൊട്ടിയിടണം. പിന്നെ അതിന് ശേഷം നമുക്ക് പുളി, നമ്മൾ കൊടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ട് ആ വെള്ളത്തോടുകൂടി തന്നെ ഒഴിക്കണം കേട്ടോ. എന്നാലേ അത് കറക്റ്റായിട്ട് പിടിക്കുള്ളൂ. അപ്പോൾ അതേ നമ്മൾ ഈ ഒരു അരപ്പതിലേക്ക് ഇട്ട ശേഷം നന്നായിട്ടൊന്ന് വഴറ്റെടുക്കുക. പച്ചമണം ഒന്നും കൂടി പോട്ടെ. അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റെടുക്കുക. അതിന് ശേഷം വേണം നമുക്ക് ഇതിൽ കുറച്ച് ആവശ്യത്തിന് വെള്ളം ചേർക്കാനായിട്ട്. കറി ലാസ്റ്റ് നോക്കുമ്പോൾ നല്ലവണ്ണം തിക്കായിട്ട് കൊഴുത്ത കറിയായിട്ട് മാറും കേട്ടോ. അപ്പോൾ ഇതേ നന്നായിട്ട് വഴറ്റിയെടുത്തത് എണ്ണ തെളിഞ്ഞിട്ടുണ്ട്. കൊടംപുളി വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അത് ഞാൻ മിക്സിയുടെ ജാറിൽ ഒന്ന് നന്നായിട്ടൊന്ന് കഴുകി കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇത്ര വെള്ളം ഞാൻ എടുക്കുന്നുള്ളൂ, ചെറിയൊരു ജാറിൽ ഒരു ഇത്തിരി വെള്ളം എടുത്തിട്ടുള്ളൂ. പിന്നെ അതിന് ശേഷം നമുക്ക് ആ ഒരു കുടംപുളി കുതിർത്ത വെള്ളം കൂടി ഇട്ടിട്ടുണ്ട്. ഇത്രയും നമ്മൾ ആകെ വെള്ളം തന്നെ ചേർക്കണ്ടോ കേട്ടോ. നന്നായിട്ടൊന്ന് തിളയ്ക്കണം, ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് തിളപ്പിച്ചെടുക്കുക. എളുപ്പമുള്ള മീൻകറിയാണ്, അതേ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, കുടംപുളി ഇട്ട് കൊടുത്തു. അപ്പോൾ ഈ വെള്ളം എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്. കറിവേപ്പില്ലുണ്ടെങ്കിൽ കറിവേപ്പില ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് മീൻ ഇട്ട് കൊടുത്ത ശേഷം ഒരു 7 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് കൂടി വേണ്ട, ചെറിയ ഫ്ലെയിമിൽ നമുക്ക് ഇട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കുക ചെയ്യേണ്ടത്. ഇപ്പോൾ കറിയാണെങ്കിൽ അത്യാവശ്യം വെള്ളം പോലെ ഉണ്ട്, എന്നാൽ ലാസ്റ്റ് നോക്കിക്കോളൂ. അപ്പോൾ നന്നായിട്ട് തിളച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ മീനുകളെല്ലാം ഇതിലേക്ക് കൊട്ടിയെടുക്കാം കേട്ടോ. ഇതേ ഇത്ര മീനുകളുണ്ട്, അപ്പോൾ നമുക്കിത് അങ്ങോട്ട് ഇതിലേക്ക് എടുക്കാം. അപ്പോൾ ഇതുണ്ടല്ലോ, അതേ എല്ലാം നിറച്ച് മീനിൽ നിന്നും മേലേക്ക് വെള്ളം കയറി നിൽക്കരുത്. ഇതെന്ന് പറയുമ്പോൾ മീന് പകുതി മുങ്ങാൻ പാകത്തിന് മാത്രമാണ് നമ്മൾ വെള്ളം ഇട്ടിരിക്കുന്നത്. വേണ്ടോ, അപ്പം ഇത്രയും ഇട്ട് കൊടുത്ത് തിളച്ച ശേഷം ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 7 അല്ലെങ്കിൽ 10 മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ വേവിച്ചെടുക്കുമ്പോൾ നമ്മുടെ കറി റെഡിയാം. ആ സമയത്ത് നിങ്ങൾ നോക്കുമ്പോൾ നന്നായി കുതിർന്നു വന്നിട്ടുണ്ട്, ഈ മസാലയും നല്ലോണം കൊഴുത്ത് വന്നിട്ടുണ്ടാവും. ഈ മസാലയെല്ലാം ഒന്ന് ഇതായി ടൈറ്റായി കറി നല്ല കൊഴുത്ത് വരും കേട്ടോ. അപ്പോൾ ഇതേ നന്നായി തിളച്ചുകൊണ്ടിരിക്കണമാണ്. ഈ സമയത്ത് വേണമെങ്കിൽ പച്ചവെള്ളത്തിൻ്റെ മേലെ ഒഴിക്കാം. അപ്പോൾ നമുക്കൊന്ന് ചട്ടി ഒന്ന് കുലുക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ആവട്ടെ, നമുക്ക് സെറ്റായിട്ട് കാണാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഇത് തുറന്നപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. കണ്ടല്ലോ, ഞാൻ പറഞ്ഞല്ലോ നല്ല അത്യാവശ്യം നല്ല കട്ടിയായിട്ടുള്ള കറിയാണ്. നോക്കിക്കേ കണ്ടോ, നല്ല കുറുകിയ കറിയായി വന്നിട്ടുണ്ട്. അപ്പോൾ തേങ്ങ അടയ്ക്കാതെ തേങ്ങാപ്പാലില്ലാതെ തന്നെ നല്ല കുറുകിയ കറി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് വരാം. താങ്ക്.